ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്റർ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 28 ഉയർന്നിരിക്കുകയാണ്. ഗെയിമിംഗ് സെന്ററിലെ ദുരന്തത്തിന് കാരണമായത് വൻ സുരക്ഷ എന്നുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് പുറത്തുവരുന്നുണ്ട്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്ത സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് പി എസ് സുദീപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുദീപ്, താൽക്കാലിക ടിൻഷീറ്റ് കൊണ്ട് തടുത്തു കൂട്ടി തടിയിൽ നിർമ്മിച്ച ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങളടക്കമുള്ളവർ വെന്തു മരിക്കുകയായിരുന്നു. ഗുരുതര അനാസ്ഥയിൽ ഇപ്പോൾ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പി ജി, തീർച്ചയായിട്ടും ദേശീയ ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് രാജ്കോട്ടിലെ ഈ അപകടം ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആദ്യം വാർത്ത വന്നപ്പോൾ 7 പേരായിരുന്നു മരിച്ചത്, പിന്നെ 12 പിന്നെ അങ്ങനെ മരണസംഖ്യ ഉയർന്നു. ഇപ്പോൾ 28 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദേശീയ ദുരന്തമായി ഈ അപകടം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഒപ്പം തന്നെ 12 കുട്ടികൾ ഇതിനകത്തിൽ അകപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഗെയിമിംഗ് സെൻറ്റർ ദുരന്തത്തിന് കാരണമായിട്ടുള്ളതിൻ്റെ ഈ കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ സുരക്ഷാ വീഴ്ചയിലേക്കും ഒപ്പം തന്നെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഒരു ഗെയിമിംഗ് സെൻറ്റർ ഇരുനിലകളിലായി 2 വർഷത്തോളമായി അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് നോക്കിക്കാണുന്നത്. അതിൻ്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 നിലയിലുള്ള ഗെയിം സോണിലേക്ക് ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് വലിയ അപകടങ്ങളും ഇത്തരം അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റുകൾ ഒന്നും ഈ ഗെയിം സെൻറ്ററിന് ഉണ്ടായിരുന്നില്ല. 2 വാതിലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുവഴിയാണ് തിക്കി തിരക്കി ആളുകൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. ഒപ്പം തന്നെ അവധി ദിവസങ്ങളൊക്കെ ആയതിനാൽ കൂടുതൽ ആളുകൾ തിരക്കിട്ട് വലിയ രീതിയിൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അല്ലെങ്കിൽ ടിക്കറ്റ് വലിയ രീതിയിൽ വിറ്റഴിച്ചു കൊടുത്ത് ആളുകളെ കുത്തി നിറയ്ക്കുന്ന ഒരു ഈ ഗെയിമിംഗ് സെൻറ്ററിലേക്ക് കുട്ടികളെ അടക്കം കുത്തി നിറയ്ക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഓഫർ നിരക്കിൽ ടിക്കറ്റ് കൊടുത്തതോടുകൂടി അധികമായി ആളുകൾ എത്തിയതും ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി എന്ന് ഇപ്പോൾ പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്ഥലം സന്ദർശിച്ചു. AGP നേരത്തുള്ള സംഘം ഈ സ്ഥലം സന്ദർശിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായ കണ്ടെത്തലിൽ തന്നെ ഇത് ഗെയിമിംഗ് സെൻറ്ററിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ ഇതുവരെയുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമിക തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഈ സെൻറ്ററിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് ഉള്ള പരിശോധനയും ഇപ്പോൾ തുടർന്ന് വരികയാണ്. PG.